അന്യം നിന്നുപോകുന്ന അപൂർവം വൃക്ഷലതാദികളെയും ഔഷധ സസ്യങ്ങളെയും സംരക്ഷിക്കാനും വളർത്തിയെടുക്കാനും തന്റെ സമയമെല്ലാം മാറ്റിവെക്കുകയാണ് കായംകുളം സ്വദേശി അബ്ദുൽ ലത്തീഫ്. വീടിനോട് ചേർന്ന ഒരു ചെറിയ വനം തന്നെ സൃഷ്ടിച്ചിരിക്കുകയാണ് ഇദ്ദേഹം. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഇന്ന് ഡ്യൂട്ടി കമ്മീഷണറായിരുന്നു അബ്ദുൽ ലത്തീഫ്. പ്രകൃതി എങ്ങനെ ചവിട്ടിമെതിച്ച് ഓരോ ദിവസവും മനുഷ്യൻ കടന്നുപോകുമ്പോൾ മണ്ണിനെയും മരങ്ങളെയും ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന കുറേ അധികം മനുഷ്യർ നമുക്ക് ചുറ്റുമുണ്ട്. അവരുടെ കണ്ണിൽ ഓരോ ചെറുവൃക്ഷവും വിലമതിക്കാനാവാത്ത നിധിയാണ്. ഈ മരങ്ങളെ സംരക്ഷിക്കുകയും ചെടികളെ പോറ്റി വളർത്തുകയും ചെയ്യുന്ന ഒരാളെ നമ്മൾക്ക് പരിചയപ്പെടാം. കായംകുളം സ്വദേശി അബ്ദുൽ ലത്തീഫ്. ഞാനിത് ഇങ്ങനെ നോക്കി കാണുകയായിരുന്നു, ഇത്ര വൈവിധ്യമുള്ള ചെടികളാണ്. ഇതിൻ്റെ ഇത് രുദ്രാക്ഷ മരമാണ്. പക്ഷേ ഇതിനിങ്ങനെ ഒരു ഇപ്പം അങ്ങ് പറഞ്ഞ പോലെ ഒരു പ്രത്യേകത ഇതിന് ഉണ്ട് എന്നുള്ള കാര്യം ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്. അതായത് ഇങ്ങനെ ഒരു ഇംപ്രിൻ്റ്, ഒരു കണ്ണ പോലെ. അത് ഞാനത് ചില മാധ്യമങ്ങളിൽ നിന്ന് അത് അറിഞ്ഞത്, മീഡിയയിൽ. അപ്പോൾ അങ്ങനെ ഞാനും ഇത് ഒന്ന് പരിശോധിച്ചപ്പോഴാണ് ശരിക്ക് അപ്പോൾ ഇങ്ങനെ ഒരു പ്രിൻ്റ് ഉണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ തിരക്കി പോയപ്പോഴാണ് ശിവൻ്റെ കണ്ണിനെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണിത്. അപ്പോൾ ഈ രുദ്രാക്ഷ മണികൾ അത് കണ്ണിനീർ തുള്ളിയിൽ നിന്നുണ്ടാകുന്നതാണെന്നും ഒക്കെ ഞാൻ മനസ്സിലാക്കിയെടുത്തു. ഇടയ്ക്ക് ഈ വളർച്ചയൊന്ന് മുരടിച്ചായിരുന്നു, പിന്നെ വീണ്ടും കൂടുതൽ വളങ്ങളൊക്കെ കൊടുത്തു, വെള്ളമൊക്കെ ഒഴിച്ച് അങ്ങനെ ഇങ്ങനെ സംരക്ഷിച്ച് കൊണ്ടുവരികയാണ്. ഇതൊരു 50 സെൻറ്റിലധികം വരുന്ന സ്ഥലമുണ്ട്. പിന്നെ കൃഷ്ണപുരത്ത് വേറെ കാപ്പിൽ കിഴക്ക് പ്രദേശത്ത്, അവിടെയും കൂടുതൽ വനവൃക്ഷങ്ങളാണ്, ചെറുപുന്ന, പിന്നെ ഇരുള്, അതുപോലെ മറ്റ് പൈന് ഉള്ള മരങ്ങൾ. ഒരുപക്ഷെ ഇത്രയും സ്ഥലത്ത് വേറെ വല്ല കൃഷിയും ചെയ്താൽ നല്ല വരുമാനമായിട്ട് കിട്ടും, അല്ലെങ്കിൽ അതൊന്നും വേണ്ട എന്ന് തീരുമാനിച്ചിട്ട് ഇങ്ങനെ ഫലവൃക്ഷങ്ങളും ഔഷധ സസ്യങ്ങളും ഒക്കെ കൊണ്ടുവന്ന് വെക്കാനുണ്ടാകുന്ന ഒരു വികാരം അതെന്താണ്? അത് എനിക്ക് ഒരു ചെറുപ്പം മുതലേ അങ്ങനെ ചെടികളോടൊരു പ്രത്യേക ആദ്യഘട്ടത്തിലെന്ന് പറഞ്ഞാൽ ഈ വനവൃക്ഷങ്ങൾ മാത്രമായിരുന്നു. അങ്ങനെ ഈ വനവും ഒക്കെ എന്ന് വെച്ചാൽ എന്നെ ഒരു വളരെ എന്തോ സ്വാധീനിക്കുന്ന ഒരു ഘടകമായിരുന്നു. അപ്പോൾ അത് അതുമായിട്ട് ബന്ധപ്പെട്ട ഞാൻ ഈ കാവ് സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട് KFRIയിൽ പോയി 2 ദിവസത്തെ വർക്ക്ഷോപ്പൊക്കെ അറ്റൻഡ് ചെയ്തു. അപ്പോൾ അത് നല്ല വളരെ നമുക്ക് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ സെയിൽ ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഡെപ്യൂട്ടി കമ്മീഷണറായിട്ട് 2011 വിരമിച്ചു. പക്ഷേ അപ്പം ഈ ജോലിക്ക് ഇരിക്കുമ്പോൾ തന്നെ ഈ ഒരു പ്രണയമുണ്ട് വൃക്ഷങ്ങളോട്. യാത്രയിലെല്ലാം ഇങ്ങനെ അപൂർവം സസ്യങ്ങൾ ഞാൻ ശേഖരിക്കുമായിരുന്നു. അപ്പോൾ ഈ ഇപ്പം തന്നെ ഇവിടെ ഒരുപാട് അപൂർവ ഔഷധ സസ്യങ്ങളുണ്ട്. അപ്പം ഇതിനൊക്കെ ആവശ്യക്കാർ ആൾക്കാർ വരാറുണ്ടോ? ആൾക്കാരെന്ന് പറഞ്ഞാൽ ചില സസ്യങ്ങൾ തേടി വരാറുണ്ട്. ഉദാഹരണത്തിന് ഇവിടെ ഈ ദന്തപാല, ഈ സോറിയാസിസ് സ്കിൻ ഡിസീസിനൊക്കെ വളരെ, അപ്പോൾ ഇതിൻ്റെ ഇല കളക്ട് ചെയ്യാനായിട്ട് പലരും ഇവിടെ വന്നിട്ടുണ്ട്. അങ്ങനെ ഇത് കേട്ടറിഞ്ഞ് അപ്പോൾ അങ്ങനെ അവർക്കൊക്കെ നമ്മൾ ഫ്രീ ആയിട്ട് പലർക്കും സീഡ്ലിങ് ചെയ്യാൻ കൊടുക്കുന്നുണ്ട്. നമ്മുടെ വനംവകുപ്പിൻ്റെ അതുപോലെ മറ്റ് അവരുടെയൊക്കെ ഒരു പിന്തുണയും പ്രോത്സാഹനവും ഒക്കെ. ആ പ്രോത്സാഹനം നമുക്ക്, എനിക്ക് പ്രകൃതി മിത്ര അവാർഡ് കിട്ടിയിട്ടുണ്ട്. പക്ഷേ എല്ലാവരും സ്വത്തും പണവും ഒക്കെ ആയിരിക്കും അടുത്ത തലമുറയ്ക്ക് വേണ്ടി കൈമാറാൻ ശേഖരിക്കുക. പക്ഷേ അബ്ദുൾ ലത്തീഫിനെ പോലെ അപൂർവം കുറച്ച് മനുഷ്യർ ഇതുപോലെ വിലമതിക്കാനാവാത്ത വൃക്ഷങ്ങളും ഔഷധ സസ്യങ്ങളുമെല്ലാം ഈ ഭൂമിയിൽ ഇങ്ങനെ ശേഖരിക്കുകയാണ്. ഷമി പ്രഭാകർ, മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ.